ഹലോ ഫ്രണ്ട്സ്, അവനീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു തക്കാളി കൊണ്ട് സൂപ്പർ ഒരു ഒഴിച്ചുകറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ തക്കാളി ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തക്കാളി ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായിയിലേക്ക് നമുക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള തക്കാളിയാണ്. അതിലേക്ക് ചെറിയ ഒരു സവാളയുടെ അരമുറി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് നീളത്തിൽ നിന്ന് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ ഒരു മുരിങ്ങിക്കായ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങിക്കായ കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നമ്മൾ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. നമുക്ക് തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 മുറി തിരുമിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ അരപ്പിരിക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. തക്കാളിയൊക്കെ വേവാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയും സവാളയും മുരിങ്ങക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടോയെന്ന്. അപ്പൊ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം തിക്കായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. ഇതൊരു മോരുകറിയുടെ പോലത്തെ ആ ഒരു രീതിയിലാണ് ഈ ഒരു കറി വരുന്നത്. ഒരുപാട് തിക്കായിട്ടിരുന്നാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു തക്കാളി കൊണ്ട് ഒരു നേരത്തിനുള്ള കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമേ ചേർത്ത ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ടാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു വരും. നമ്മൾ മോരുകറി തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു വരുന്നത് പോലെ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ കടുക് പൊട്ടി വരണം, ഇല്ലെങ്കിൽ കടുക് നമ്മുടെ കറിയുടെ അടിയിൽ കിടക്കും. അപ്പോൾ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എല്ലാ കടുകും പൊട്ടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് ഇപ്പോൾ ഉള്ളി ഒരുവിധം മൂത്തു. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കറിവേപ്പിലയും മുളകും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ ഈ തളിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ഒഴിച്ചുകറിയുടെ റെസിപ്പി. ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഒഴിച്ചുകറി. ഒരു വറുത്തമീൻ മാത്രം മതി ഇതിൻ്റോടൊപ്പം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസിനായി അവനീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.